അപ്പോൾ ഈ ഓൾ ഫ്രണ്ട്സ് കൊടുക്കേണ്ട ആ ജസ്റ്റ് ഗെയിമിംഗ് ചാനൽ. അപ്പം ഇന്ന് നമ്മളെന്ത് നോക്കണമെന്ന് വെച്ചാൽ ഒരു ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പം ഇത് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് എപ്പോഴോ ഒരു ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഇത് ഞാൻ ഫ്രീ ഫയർ ഫസ്റ്റ് വട്ടം കളിക്കുന്നത് ഇതപ്പോൾ ഷൂട്ട് ചെയ്തതാണ്, കളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പ്ലാറ്റിനം വണ്ണിൽ വന്നു, പക്ഷേ ഇതിൽ കളിക്കുമ്പോൾ പ്ലാറ്റിനം 3 ആണ്. ഓക്കെ, അപ്പം നമ്മളെന്താ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ റാങ്ക് മാച്ച് കളിക്കാൻ പോകണം, അത് സ്ക്വാഡാണ് കളിക്കാൻ പോകണം. അപ്പോൾ സൂപ്പറായ ഒരു മാച്ചാണ് നിങ്ങൾ കണ്ടു കാണാൻ പോകുന്നത്. അപ്പോൾ വികാസ് എന്ന് നമ്മുടെ ഒരു ഇത് ഗിൽഡിലുള്ള പ്ലെയറാണ്. അവനെ ഇൻവൈറ്റ് ചെയ്ത് നോക്കി, ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം നമ്മൾ നേരെ അവനെ എന്തിനാണ് വെയിറ്റ് ചെയ്യുക, അതിന് നായിനെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ നേരെ ഉള്ളിൽ പോയി, ഗെയിമിൻ്റെ ഉള്ളിൽ പോയി. അത്രയും വലിയ പ്ലെയറിൻ്റെ ഇൻവിറ്റേഷൻ അവൻ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ചും ഇൻവിറ്റേഷൻ അയക്കാൻ പറ്റില്ല, നമ്മൾ നേരെ ഗെയിമിൻ്റെ ഉള്ളിൽ പോകും. അതാണ് നമ്മുടെ ഒരു എന്താ ചെയ്യുക, ഗട്സ് അല്ല, അതിൻ്റെ പേര് എന്താ പറയുക, എന്താ പറയാം, അത് ഞാൻ പിന്നെ ആലോചിച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ഉള്ളിൽ പോകുക. അതാണ് അപ്പം നമ്മൾ ഞാനിപ്പോൾ എപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാലേ, അത് നേരെ നമ്മുടെ ഐസ് ക്രീം ഇല്ലേ, ഇതിൻ്റെ കൂടുതൽ ബാച്ചസിൻ്റെ പ്ലെയറിൻ്റെ ഫ്രെയിമിൻ്റെ അടുത്ത് പോയി നോക്കുകയാണ്. അത്രയും നല്ല പ്ലെയേഴ്സ് ഉണ്ട്, ഇത് വെറുതെ ഓടി ഓടി ചാടിച്ചാടി കളിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്കത് തോന്നിയത്, അത് പോകണമെന്ന്, അതിൻ്റെ അടുത്ത് പോകുമ്പോഴേക്ക് അപ്പോഴേക്ക് പോയി ഇത്. ഞാൻ അടുത്ത് പോയി നോക്കിയില്ല എന്താണെന്ന്, ഇതിൽ മാത്രമാണ് വിട്ടത്. അപ്പം ഞാൻ ഇപ്പോൾ ക്ലോക്ക് ടവറിലാണ് ഇറങ്ങുന്നതെന്ന് വിചാരിക്കുന്നത്. കുറച്ച് ദിവസത്തിന് മുമ്പ് എടുത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആയത് തന്നെ നേരെ എനിക്കറിയില്ല. അപ്പം നമ്മൾ വെയിറ്റിംഗ് ഫോർ അതർ പ്ലേസ് എന്ന് ഇത് എനിക്കിഷ്ടപ്പെടാത്ത ഒരു സാധ്യതയാണ്. ഇപ്പം നമ്മൾ അതിൻ്റെതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലോക്ക് ടവറിലിറങ്ങുന്നത് സംസാരിച്ച് കുറച്ച് ത്രോട്ട് ഇതുണ്ട്. ഇത് മഴക്കാലം ആയി, മദ്രാസിലെ മഴക്കാലമാണ്. ഓക്കെ, ഇപ്പോൾ ക്ലോക്ക് ടവറിലാണ് കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ എടുത്ത് ഈ മാച്ച് എൻ്റെ കയ്യിൽ സ്കാൻ ചെയ്തില്ല, പക്ഷേ ഞാൻ അടുത്ത് ചുറ്റി നോക്കി അവിടെ ആകെ രണ്ട് പേരാണ് ഇറങ്ങുന്നുണ്ടായിരുന്നത്. പക്ഷേ നമ്മളൊരു സ്ക്വാഡുണ്ട്, അതായത് അവർ ടീമായിരിക്കും, പക്ഷേ നമ്മൾ സ്ക്വാഡ് ഇറങ്ങുന്നു. അവർ രണ്ട് പേര്, നമ്മൾ 4 പേര്. ആർക്കാണ് സ്ട്രെങ്ത് കൂടുതൽ നിന്ന് കുറച്ച് ന്യൂബ് പോലെ ഉണ്ടാകും. ഞാൻ ഇപ്പോഴാണ് കുറച്ച് മെല്ലെ മെല്ലെ പ്രോ ആയി മാറി വരുന്നത്. അത് കാരണം ആരും ഒന്നും ചിന്തിക്കാണ്ട് ലെവൽ 3 വെസ്റ്റ് കിട്ടി. എനിക്ക് ഇപ്പം അത്രയ്ക്ക് നേരെ കൺട്രോൾ കിട്ടിയില്ല ഈ മാച്ച് കളിക്കുമ്പോൾ. ഇത് ശനിയാഴ്ച അപ്പോൾ കളിച്ച മാച്ചാണ്, നേരെ കൺട്രോൾ കിട്ടിയില്ല. അതും ഒരു കയ്യിൽ ഓറഞ്ച് കളിച്ചുകൊണ്ട് തന്നെ ഇത് മാച്ച് കളിച്ചു. അതാണ് ഈ മാച്ച് നേരെ എനിക്ക് കളിക്കാൻ കിട്ടാത്ത ഒരേ കാരണം വെച്ചാൽ അതാണ്, എനിക്ക് കൺട്രോൾ നേരെ കിട്ടിയില്ല. പിന്നെ അവിടെ ഇടയ്ക്ക് ഒരു ലാഗ് ഉണ്ടായിരുന്നു എനിക്ക് ഫീലായി. ഇതുവരേക്കും ഒരു ഗണ് പോലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഓടുകൊണ്ട് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ക്രോസ് ബോ മാത്രം നമ്മുടെ കയ്യിൽ കിട്ടി. ക്രോസ് ബോണ്ട് ആരെങ്കിലും കൊല്ലാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഇവിടുത്തെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നോക്കി, പക്ഷേ അവിടെ ഒരാൾ കണ്ടു ക്രോസ് ബോം കൊണ്ട് കൊല്ലാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. ഓക്കെ, ക്രോസ് ബോം കൊണ്ട് അവനെ കൊല്ലാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ ലെവൽ 1 ഹെൽമെറ്റ് കിട്ടി. അത്രയും ഈ മാച്ചിൽ എന്താ സംഭവിച്ചത് ഞാൻ മറന്നു. ആക്ച്വലി UMP കിട്ടി. അപ്പോൾ നമ്മൾ UMP ഇനി അവന് കൊല്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ലാൻഡ് മൈൻ ഗ്രനൈറ്റ് കിട്ടി. ഇപ്പോൾ ഇവിടെ ഇനി മസിൽ കിട്ടി ലെവൽ 1. നിങ്ങൾ എപ്പോഴും അറ്റ്ലീസ്റ്റ് ലെവൽ 2 മസിൽ എങ്ങനെ വെച്ചിട്ടുണ്ടാകണേ. ലെവൽ 1 വേസ്റ്റാണ്, പക്ഷെ നിങ്ങൾ ലെവൽ 2 ലെവൽ 3 മസിൽ എന്തായിരുന്നാലും വെച്ചിട്ടുണ്ടാകണം. ലെവൽ 2 എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം, അതൊരു ഓടുന്ന അവിടെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ആക്ച്വലി ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ജമ്പ് അവൻ ഓടാൻ തുടങ്ങി. അപ്പം ഞാൻ അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് പിന്നിൽ തന്നെ ഓടി അപ്പോഴേക്കും അവനെ നോക്ക് ചെയ്തു. ഒരു നമ്മുടെ
നമ്മളുടെ കില്ല് മിസ്സായത്. ഇപ്പോൾ MP40 കിട്ടി. എന്നാ കേട്ട് MP40 ഞാൻ വിട്ട MP40 കിട്ടി. അപ്പോൾ നമ്മൾ സൂപ്പർ ആയത് ഇനി. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഇത് എടുക്കാൻ മറന്നു. M1014 എടുത്തില്ല, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇവിടെ M1014 എടുത്തില്ല, SMG ആകുമ്പോൾ കിട്ടുന്നുണ്ട്. UMP പക്ഷേ UMP നമ്മൾ UMPയിലും MP40യിലും ഒരേ ഇത് SMG ആകുമ്പോണ്. ഇത് കാരണം പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നത് എനിക്ക് അതിന് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ നേരെ മെഡ്കിറ്റ് കിട്ടി. ഓക്കെ, SMG ആകുമോന്ന് എന്തോ ഒരു ഇത് കിട്ടി. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നേരെ പോവുക, ഉള്ളിൽ പോവുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരു ഹൈഡിങ് പ്ലേസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഇത് കുറേ പേരെന്ന് അറിഞ്ഞിട്ടുണ്ടാവുക, അറിയാത്തവര് അറിഞ്ഞോളി എൻ്റെ വീഡിയോ കണ്ടിട്ട്. അത് പ്ലഷറെങ്കിലും എനിക്ക് കിട്ടുകയുള്ളു. സോറി, എൻ്റെ ടങ്ക് കുറച്ച് സ്ലിപ്പായി. അത് പ്ലഷറെങ്കിലും എനിക്ക് കിട്ടുമല്ലോ, അതാണ് കിറ്റിയോലോ കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ മാറിപ്പോയി അത്. സോറി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൺ ഗെയിമിങ് ചാനലിന് ഇതൊരു ഇത് വന്ന 32 പേര് അലൈവ് ആണ്. ഞാൻ പിന്നെ നോക്കുമ്പോഴേക്ക് നമ്മുടെ ടീംമേറ്റ് മൂന്ന് പേര് മൂന്ന് സ്ഥലത്തിലാണ്. ഇതുവരെയ്ക്കും ഒരു കിൽ പോലും ഞാൻ അടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇതുവരെയ്ക്കും 2 മാച്ച് റെക്കോർഡ് ചെയ്യാണ്ട് വിട്ടു. അതിൽ സൂപ്പറായ ഒരു ഗെയിം പ്ലേ ആയിരുന്നു ഞാൻ ചെയ്തത് ആക്ച്വലി. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നു, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതിൽ ബോയ അടിച്ചിട്ടുണ്ടായിരുന്നു. മൂന്ന് ബോയ അടിച്ചു ഇന്നലെയല്ല, ശനിയാഴ്ചയല്ല, ഞായറാഴ്ചയാണെന്ന് വിചാരിക്കണം. ഈ വിജയം ഞാൻ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണ്. അതുകാരണമാണ് ഇന്നലെ എന്ന് പറഞ്ഞത്. മൂന്ന് ബോയ എന്ന് പറഞ്ഞത് റാങ്ക്ഡ് മാച്ചിൽ അടിച്ചു. പിന്നെയാണ് പ്ലാറ്റിനം 1 വന്നത്. ഗോൾഡ് 3 പ്ലാറ്റിനം 1 വന്നു. അപ്പോൾ അത്ര ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഇതിൽ ബോയ അടിച്ചാന്നും കൂടി എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നോക്കാം ഈ മാച്ച്. ഓക്കെ, ഞാൻ ഈ മാച്ച് കണ്ട് കുറച്ച് ദിവസം കുറേ നേരമായി. ഇത് അവിടെ നമ്മുടെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട ഇവിടെ ഒരു സൂപ്പറായ ഒരു സംഭവം നടക്കുമെന്ന് വിചാരിക്കണം. അതാ നമ്മുടെ ആള് എന്നെ വെടിവെക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എന്താ ചെയ്യുക, നേരെ ഉള്ളിൽ പുഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ പുഷ് ചെയ്യാൻ തുടങ്ങും. അവന് കുറച്ച് സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ ഇവനെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുക, ഉള്ളിൽ ഇവിടെ ഒരാളുണ്ടെന്ന് വിചാരിക്കണം. ഇവിടെ മെഡ്കിറ്റൊക്കെ കിട്ടി എനിക്ക്. അപ്പം ഞാൻ ഇവിടെ ഇത് പൊട്ടി. അപ്പം ഞാൻ എന്താ വിചാരിച്ചത്, കുറച്ച് റൗണ്ടിൽ പോയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മേലെ കയറി. മേലെ കയറിയ ആരും ഇല്ല. അപ്പം ഞാൻ ഹൈഡിങ് പ്ലേസ് നോക്കണം. എനിക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ചെയ്തത്. എനിക്ക് മാത്രമാണ് കിട്ടാത്തത്. അതാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ലാസ്റ്റായിട്ടാണ് എനിക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ മാച്ച് എങ്ങനെയാണ്? ഇത് 8 മിനിറ്റ് വീഡിയോ പോയി. ഇനിയും വലിയതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത്രയും വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ ഈ മാച്ചിലൊരിത്. അതെന്താ പറയുക, ഡീഫോൾട്ട് ഒരു ഫോൾ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര തന്നെ. ഓക്കെ, അപ്പം ലെവൽ 2 ഹെൽമെറ്റ് കിട്ടി. അപ്പം നമ്മൾ നേരെ പോകാൻ വീഡിയോ സ്പീഡായിട്ട് പോകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, സോറി, എന്തൊക്കെയൊക്കെയോ മെസ്സേജൊക്കെ വരുന്നു ഈ ടൈമിലാണ്. ഛേ, അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമോയെന്ന് അറിയില്ല, പക്ഷേ ഞാൻ സംസാരിക്കുകയാണ്. സോറി. അപ്പോൾ വീഡിയോ 9 മിനിറ്റ് പോയി. എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. എന്ന് കൂടുതൽ ടങ്ക് സ്ലിപ്പ് ആകേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ 2-ാമത്തെ വീഡിയോ ഇരുന്ന് റെക്കോർഡ് ചെയ്യാണ്. അതാണ് എനിക്ക് കുറച്ച് ടങ്കൊക്കെ സ്ലിപ്പ് ആകേണ്ടത്. അതാണ് ഒരു വലിയ ഫോൾ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് വീഡിയോ ഞാൻ നേരെ സംസാരിച്ചു. ഇപ്പോൾ ഫേമസ് കിട്ടി. ഫേമസ് എടുക്കണമെന്ന് ആലോചിച്ചു. എടുക്കണ്ടെന്ന് എനിക്ക് തോന്നി. ഇതോ M1014 എന്ന എൻ്റെ കയ്യിൽ സ്പേസ് ഗണ്ണാണ്. പക്ഷേ എനിക്ക് M1014 കാട്ടി സ്പേസ് ഗണ്ണാണ് ഇഷ്ടം. പിന്നെ IHMS എന്ന് പറഞ്ഞൊരു ഗണ്ണുണ്ട്, അതും എനിക്ക് ഇഷ്ടമാണ്. SG ആമോ കിട്ടി. ഷോർട്ട് ഗണ്ണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ SMG ഷോർട്ട് ഗണ്ണെന്ന് വെച്ചാൽ
ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതാണ്, M1014 പോലെ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് M1014 കൊണ്ട് ഈസിയായിട്ട്. ഇപ്പോൾ സോറി എന്താണ് അത് എന്താ പറയാൻ വന്നത്, M1014 ആൻഡ് സ്പേസ് ഗണ്ണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഷോർട്ട് ഗണ്ണിൽ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ SG ആമു വേണം, അതാണ് എന്താ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചു. അതാണ് ശരി ലാസ്റ്റും കൊണ്ട് എടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നു വിചാരിക്കണം, എസ് എടുക്കണ്ടെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്വാഡിൽ, ഇത് സ്ക്വാഡ് മാച്ചാണ്, പക്ഷെ ആകെ 4 പേരാണ് സ്ക്വാഡിൽ ഉണ്ടാകേണ്ടത്, പക്ഷേ 2 പേരാണ് ഉള്ളൂ. എന്താ പറയുക, ഇനി ഒരാൾ പോലും മരിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഈ 1-ാം നമ്പർ മരിക്കുന്നു വിചാരിക്കണം, അവൻ്റെ ഒരു തെറ്റ് ചെയ്തു അവർ. അവൻ ഓഫ്ലൈനിൽ പോയി എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം, അതാണ് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ സോൺ വരാൻ തുടങ്ങി. അവന് വേണ്ടിയാണ് ഞാൻ, അവൻ എന്തിനാണ് അവിടെ ചാടിയതെന്ന് അറിയില്ല. അവിടെ അത്രയും നല്ല ഇത് ഉണ്ട് സ്ഥലം ഇരിക്കുമ്പോൾ അവൻ ആവശ്യമില്ലാണ്ട് ചാടി അവൻ്റെ ലൈഫ് വേസ്റ്റാക്കി, അതാണ്. പക്ഷെ അത് അവൻ ഫിസ്റ്റും കൊണ്ട് ഓടി വരുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഇത്, ശരിക്കത്തെ ഗെയിം ഇവിടെയാണ് തുടങ്ങാൻ പോണത്. ഇനിയാണ് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് നല്ല സ്റ്റോൺ പോലെ വെക്കേണ്ടത്, സ്റ്റോൺ പോലെ. ഇവിടെ കുറേ സംഭവങ്ങൾ നടക്കും, നിങ്ങൾ അതിലേ നോക്കണം. ഇപ്പം ഞാൻ M1014 എടുത്തിട്ട് പോവാണ്. ഓക്കെ, ഇപ്പം നോക്കിക്കോളി നിങ്ങൾ. അവൻ നോക്ക് ചെയ്തു, ഛേ അതാണ് മിസ്സായത് നമ്മുടെ. ഇപ്പോൾ അവൻ ചോട്ടിൽ വരുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ M1014 റീലോഡ് സോറി MP40 ആണ്, MP40 റീലോഡ് ചെയ്തിട്ട് അത്രയും നമ്മളെ നോക്ക് ചെയ്തു. അതാണ് ഇവിടെ അവിടെ നിങ്ങൾ കാണാൻ പറ്റും, കുറേ പേര് പുളി 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 എന്ന് വരാൻ തുടങ്ങി. അതാ ബോംബ് ത്രോ ചെയ്യണം. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും അവൻ അവിടെ നിന്ന് ചാടി ആക്ച്വലി. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇത് മെറ്റ്കിറ്റ് ഇടാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് മെറ്റ്കിറ്റ് ഇടാൻ തുടങ്ങിയിട്ട് ഇതാ അവന് അതിന് കൊന്നു എന്താന്ന് വെച്ചാൽ നമ്മൾ നോക്കിൽ വിടാൻ പറ്റില്ല. ഇവിടെ ഒരിക്കലും പോലും ചെയ്യില്ല. അതാ എന്നെ സൈഡിൽ നിന്ന് എവിടെയാണ് നോക്ക് ചെയ്തതെന്നും കൂടി എനിക്കറിയില്ല, അത്രയും ഇതായി. അവൻ എന്നെ റിവൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു, അവൻ ചെയ്തു, യെസ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് തന്നെ ഇത് ചെയ്യാൻ തുടങ്ങി, മെറ്റ്കിറ്റ് ഇടാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് സോൺ വന്നു ഇരുന്ന് അന്ന് ഞാൻ മെറ്റ്കിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓടാൻ തുടങ്ങും. പക്ഷെ ഇവിടെയാണ് ഞാൻ എന്താ ചെയ്യുക, ലൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അതാണ് ഞാൻ ചെയ്ത് തെറ്റ്. ലൂട്ട് എടുക്കാൻ വന്ന് എന്നെ നോക്ക് ചെയ്തു. പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അവൻ ചോട്ടിൽ ഇറങ്ങിപ്പോയിരിക്കും. അതാണ് ഇവിടെ ഇത് തെറ്റ് ചെയ്തു, ഒരിക്കലും പോലും ചെയ്തിട്ടില്ല ഇവിടെ. പക്ഷെ ഇങ്ങനത്തെ ഒരു മാച്ച് ഞാൻ നിങ്ങൾക്ക് ഇടണമെന്ന് ആലോചിച്ചു, പക്ഷെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിൻ്റെ എന്നെ എൻ്റെ റാങ്ക് കൂടും, ഇതവന് മരിക്കും ഇപ്പോൾ. അതാ ഈ ബൈക്കിൽ ഒന്ന് മുട്ടി ഇവന് മരിക്കും. അങ്ങനെ ഇങ്ങനെ ഈ മാച്ചും കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, നാളെ ഒരു പുതിയ വീഡിയോ.